ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു നല്ല പ്രഭാതം ഞാൻ ആദ്യമേ തന്നെ ആശംസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ മോർണിംഗ് പ്രെയർ എന്തെങ്കിലും ഒരു അനുഗ്രഹത്തിന് വഴിയായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദൈവസ്നേഹം മറ്റുള്ളവരെയും കൂടി ഷെയർ ചെയ്ത് അറിയിക്കുവാൻ നിങ്ങളെല്ലാവരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം പുതിയ സൃഷ്ടി. പുതിയ സൃഷ്ടി എന്ന വിഷയത്തെപ്പറ്റിയാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:7 അതിൻ്റെ 7 വാക്യത്തിലാണ് ഇപ്രകാരം പറയുന്നത്: ഒരുത്തൻ ക്രിസ്തയിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5 അതിൻ്റെ 17 വാക്യത്തിലാണ് ഇപ്രകാരം പറയുന്നത്: പ്രിയമുള്ളവരെ, മനുഷ്യ ജീവിതത്തിന് ജഡിക മനുഷ്യനെന്നും ആത്മീക മനുഷ്യനെന്നും 2 തലങ്ങളുള്ളതായി വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിലെ സൃഷ്ടിയിൽ നിന്നും മനുഷ്യനെ വേറിട്ട് നിർത്തുന്നതും ഈ ഘടകമാണ്. ജഡിക ചിന്തയിൽ ജീവിക്കുന്ന മനുഷ്യൻ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ വിലയിരുത്തുന്നത്. എന്നാൽ ആത്മീയ ജീവിതത്തെ ഉൾക്കൊണ്ട് അതിൻ്റെ ആഴങ്ങളിലേക്ക് ചെല്ലുവാൻ ഇത്തരം ചിന്താഗതിയുള്ള മനുഷ്യന് ഒരിക്കലും സാധ്യമല്ല. ജഡികനെന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത് ദൈവത്തിൽ നിന്നും അകന്നുപോയതും ദൈവകൽപ്പനയെ അനുസരിക്കാതെ ജീവിക്കുന്നവരുമായ മനുഷ്യരെക്കുറിച്ചാണ്. അവർ പാപത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണ്. നാം ഇപ്പോൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ജഡികമായി ജീവിക്കാൻ എളുപ്പമാണ്. ഈ ലോകം നമ്മെ പലതിലേക്ക് മാടി വിളിക്കും. എന്നാൽ അതിൽ അകപ്പെടാതെ എത്രത്തോളം മാറി നിൽക്കാൻ പറ്റും എന്നതിലാണ് നമ്മുടെ വിജയം. ആ വിജയത്തിൽ ദൈവം സന്തോഷിക്കും, സ്വർഗം സന്തോഷിക്കും. നമ്മൾ ആരുമെല്ലാം തികഞ്ഞവരല്ല. വചനം പറയുന്നു പാപം ചെയ്യാത്തവരായി ആരുമില്ല എന്ന്. അതുകൊണ്ട് യേശു നമ്മോട് പറയുന്നു നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന്. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല എന്നും. കാരണം ജഡിക മനുഷ്യൻ്റെ സ്വഭാവം മനുഷ്യനെ ദൈവരാജ്യത്തിൽ നിന്നും അകറ്റുന്നതാണ്. ജഡസ്വഭാവമുള്ള ഒരു വ്യക്തിക്ക് യേശുവിനെ പിൻപറ്റാൻ സാധിക്കില്ല. ജഡിക സ്വഭാവം വെടിഞ്ഞ് നാം യേശുവിനെ പിൻപറ്റണമെങ്കിൽ രക്ഷ നമുക്കിടയിൽ കടന്നു വരണം. എന്നു വെച്ചാൽ യേശുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. അത് നാം വെറുതെ പറഞ്ഞാൽ പോരാ, നമ്മുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരണം. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ മാത്രമേ നാം പുതിയ സൃഷ്ടിയാവുകയുള്ളൂ, പുതുതായി ജനിക്കുകയുള്ളൂ. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:3 അതിൻ്റെ 3 വാക്യത്തിൽ പറയുന്നു. കർത്താവിൻ്റെ വരവെങ്കിൽ നാം അവനോട് കൂടെ ചേർക്കപ്പെടുകയും ദൈവത്തിൻ്റെ മുഖം ദർശിക്കുവാനും നമ്മെ യോഗ്യരാക്കണമെങ്കിൽ ഒരു പുതുക്കപ്പെടൽ, ഒരു പുതിയ സൃഷ്ടിയാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. നാം നമ്മുടെ ജഡിക സ്വഭാവത്തെ വെടിഞ്ഞ് ദൈവം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കുമ്പോൾ ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം നമ്മിൽ വിളങ്ങും. വിശുദ്ധ പൗലോസ് യേശുവിനെ കണ്ടുമുട്ടി പുതുജനനത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ തൻ്റെ പഴയ അറിവുകൾ അന്ധകാരമായി യേശുവിൻ്റെ പ്രകാശം തന്നിലേക്ക് ദൈവിക പരിജ്ഞാനം നൽകി. ജഡിക ചിന്തയാൽ ഭരിക്കപ്പെട്ടിരുന്ന സ്ഥാനത്ത് കേന്ദ്രബിന്ദുവായി ദൈവിക ചിന്ത നിറയുന്നു. പ്രിയമുള്ളവരെ, നമുക്കും നമ്മുടെ ജഡിക സ്വഭാവം, ജഡിക ചിന്തകളും നമ്മിൽ നിന്നും ഉപേക്ഷിക്കുമ്പോൾ വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ പോലെ നന്മയുടെ പ്രകാശം വന്നു ചേരും. ഈ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾക്ക് വഴിതെളിക്കുമെന്ന കാര്യത്തിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്നത്തെ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവമായി തീരട്ടെ. അതിനുവേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഹാലലി, ഇന്ന് ഞങ്ങൾക്ക് നല്ലൊരു പ്രഭാതം നൽകിയതോർത്ത് ആദ്യമായി തന്നെ എൻ്റെ കർത്താവിന് നന്ദി അർപ്പിക്കുന്നപ്പാ. ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്തു തരുന്ന എല്ലാ നന്മകൾക്കായും നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ദൈവമേ, ഞങ്ങളെ എത്ര അതിശയകരമായാണ് അങ്ങ് വഴി നടത്തുന്നതപ്പാ. പല സമയത്തും ഞങ്ങൾ ജഡിക സ്വഭാവമുള്ളവരായി പോയിട്ടുണ്ട് കർത്താവേ. ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അനുരൂപപ്പെട്ട് ഞങ്ങൾ നടന്നു പോയിട്ടുണ്ട്. എങ്കിലും കർത്താവേ, ഹാലേലൂയ, ഈ സമയം ഇന്നത്തെ പ്രഭാതത്തിൽ ഞങ്ങളുടെ സകല ജഡിക സ്വഭാവത്തെയും വെടിഞ്ഞ കർത്താവേ ഒരു പുതിയ സൃഷ്ടിയാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവേ. ദൈവമേ, പല സമയങ്ങളിലും കർത്താവേ ഞങ്ങൾ മനുഷ്യനാണ് കർത്താവേ. ദൈവമേ, ഈ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവേ ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ മനസ്സ് ചഞ്ചലപ്പെട്ടു പോകുന്നപ്പാ. ദൈവമേ, ഹാലേലൂയ, എങ്കിൽ കർത്താവേ എൻ്റെ കർത്താവിൻ്റെ കൽപ്പനകളെ മാത്രം പ്രമാണിച്ചുകൊണ്ട് ഹാലേലൂയ അങ്ങനെ ഞങ്ങളുടെ ചിന്തകൾ വഴിതെറ്റിപ്പോകുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിനെ അനുസരിച്ച് വചനം വായിക്കുകയും കർത്താവെ അതിന് പ്രകാരം വളരുവാനും എൻ്റെ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ അപ്പാ. ഒരിക്കലും ഞങ്ങൾ പൈശാചിക ചിന്തയിലേക്ക് കടന്നു പോകുവാൻ ഞങ്ങളെ അവിടെ നിന്ന് ഇടയാക്കരുതേ കർത്താവേ. ദൈവമേ, എൻ്റെ കർത്താവിലേക്ക് കൂടുതൽ അടുക്കുവാനായിട്ട് ഞങ്ങളെ അവിടെ നിന്ന് പ്രാപ്തരാക്കണമേ അപ്പാ. ഞങ്ങളുടെ ഹൃദയങ്ങളെ, ഞങ്ങളുടെ നിനവുകളെ എല്ലാം എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നപ്പാ. ദൈവമേ, ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമേ, അവരുടെ ഓരോ ആവശ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ.
ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ കർത്താവോടൊന്ന് സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പ, ഈ നശിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ലതിന് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ അവിടെ നെടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ അനേകം യുവതികളും യുവാക്കളും കർത്താവെ ലോകത്തിൻ്റെ മുഖങ്ങൾക്ക് അനുരൂപപ്പെട്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി കർത്താവെ ഹാലയിലെ ജീവിക്കുന്നു. അവരെല്ലാം അങ്ങോട്ട് കാര്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ ഞങ്ങളുടെ ഹല മക്കൾ, ഞങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ആ അവസ്ഥയിൽ കഴിയുന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് അവരെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പം, ആരും വഴിതെറ്റി പോകാൻ അവിടെ നിറയാകൃതിയെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ, ദൈവമേ ഹാലേലിയ കർത്താവേ ഞങ്ങളൊരു പുതിയ സൃഷ്ടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തിരിക്കാൻ നന്ദി പറയുന്നു. പ്രാർത്ഥനയിട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സൂക്ഷിച്ചു.